മാധ്യമങ്ങളുടെ മുന്നിലിരുന്ന് സിൽവർ ലൈൻ പദ്ധതിക്കെതിരായി വലിയ വായിൽ കാര്യങ്ങൾ തട്ടിവിടുന്ന ചില വിദഗ്ധന്മാർക്ക് കാര്യത്തോട് അടുക്കുമ്പോൾ മുട്ടിടിക്കുകയാണ്. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരയിൽ സംഘടിപ്പിക്കുന്ന സംവാദ പരിപാടിയിൽ നിന്ന് പിന്മാറുകയാണ് എന്നാണ് വികസന വിരുദ്ധരുടെ മുന്നണി പോരാളികളായി അറിയപ്പെടുന്ന അലോക് കുമാറും ശ്രീധറും വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഒരു പുതിയ ക്ഷണക്കത്ത് നൽകിയാൽ മാത്രമേ പങ്കെടുക്കൂ എന്നാണ് അലോക് കുമാറിൻ്റെ വാദം. അങ്ങനെ അലോക് കുമാറിന് പുതിയ ക്ഷണക്കത്ത് കൊടുക്കാത്തത് കൊണ്ട് ഞാനുമില്ല എന്നാണ് ശ്രീധർ പറയുന്നത്. ജോസഫ് സി മാത്യുവിനെ ആദ്യം ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും അദ്ദേഹത്തെ മാറ്റി ശ്രീധറെ ഈ സിൽവർ ലൈനിനെ എതിർക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് സംവാദ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ആർ വി ജി മേനോനാണ് മൂന്നാമത്തെ ആൾ. ആർ വി ജി മേനോൻ ഇതുവരെ ഞാൻ ആ സംവാദ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ മാധ്യമങ്ങൾക്ക് ഓരോ ദിവസവും ഈ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ബൈറ്റുകൾ കൊടുത്തുകൊണ്ട് ഈ സിൽവർ ലൈൻ പദ്ധതി കണ്ടുപിടിച്ചത് തന്നെ താനാണെന്നും അങ്ങനെ കണ്ടുപിടിച്ച തനിക്ക് അതിനോട് യോജിപ്പില്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അലോക് കുമാർ, ആദ്യത്തെ ഡി പി ആർ തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയ ആളായിരുന്നു അദ്ദേഹം, അതൊക്കെ ശരി. അപ്പോൾ അദ്ദേഹത്തിന് കേരയിൽ ക്ഷണിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല അത്രേ. സംസ്ഥാന സർക്കാർ നേരിട്ട് ക്ഷണിക്കണം. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് എൻ്റെ വീട്ടിൽ വന്ന് ക്ഷണിക്കണമെന്ന് പറയാതിരുന്നത് ഒരു ഭാഗ്യമായി. ശ്രീധർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി പറഞ്ഞത് ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കിയത് ശരിയായില്ല എങ്കിലും ജോസഫ് സി മാത്യുവിൻ്റെ ഒക്കെ പിന്തുണയോടുകൂടിയാണ് താൻ ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത്. സംവാദത്തിൽ പങ്കെടുക്കുന്നതിനായി താൻ ചില ഉപാധികൾ മുന്നോട്ട് വച്ചിരുന്നു. ആ ഉപാധികളും കേരയിൽ അംഗീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പങ്കെടുക്കുന്നു എന്നാണ്. മറുവശത്ത് നിൽക്കുന്ന ഈ സിൽവർ ലൈൻ പദ്ധതിക്ക് അനുകൂലമായി സംസാരിക്കാൻ പോകുന്നവരെക്കുറിച്ച് ബോധ്യപ്പെട്ടതോടുകൂടി അത്തരമൊരു സംവാദത്തിൽ പോയി തോറ്റു നാറുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതെ വീട്ടിലിരിക്കുന്നതാണ് എന്ന ബോധ്യമുണ്ടായതുകൊണ്ടാണ് ഈ ആശാന്മാർ മെല്ലെ ഉടായ്പ് കാരണങ്ങൾ പറഞ്ഞതിൽ നിന്ന് പിന്മാറുന്നത്. അല്ലെങ്കിൽ തൻ്റെ നിലപാടുകളെല്ലാം തൻ്റെ ആവശ്യങ്ങളെല്ലാം കേരയിൽ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ സംവാദത്തിൽ പങ്കെടുക്കാൻ തയ്യാറായ ഒരാൾ അലോക് കുമാറിനെ പുതിയ ക്ഷണക്കത്ത് കൊടുക്കാത്തത് കൊണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അലോക് കുമാറാണെങ്കിൽ കേരയിൽ സംഘടിപ്പിക്കുന്ന ഒരു സെമിനാറിൽ കേരയിലല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയനോ ചീഫ് സെക്രട്ടറിക്കോ അലോക് കുമാറിനെ ക്ഷണിക്കാനാകുമോ? കേരയിലാണ് ആ സംവാദ പരിപാടി സംഘടിപ്പിക്കുന്നത്. മറുവശത്ത് റെയിൽവേയുടെ ഒരു മുതിർന്ന ഉദ്യോഗതലത്തിൽ നിന്ന് വിരമിച്ച സുബോധ് ജെയിനും കുഞ്ചറിയപ്പി ഐസക്ക്, അദ്ദേഹം കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. അതോടൊപ്പം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ രഘുചന്ദ്രൻ നായരുമാണ് സർവേയിൽ പങ്കെടുക്കുന്നത്. മൂന്ന് തലങ്ങളിൽ നിന്നുള്ള മൂന്ന് വിദഗ്ധരായിട്ടുള്ളവർ സിൽവർ ലൈനിനെ അനുകൂലിച്ച് സംസാരിക്കാൻ എത്തുമ്പോൾ ഇപ്പുറത്ത് അതിനെ എതിർത്ത് നിരന്തരമായി മാധ്യമങ്ങളിൽ കൂടി തങ്ങളുടെ നിലപാടുകൾ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൂന്ന് പേരിൽ രണ്ടുപേർ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ചില കാരണങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുമ്പോൾ നാം എന്താണ് കരുതേണ്ടത്? ഇവരുടെ ഈ ബെഡായിയൊക്കെ കൃത്യമായി കാര്യബോധമുള്ള ആളുകളുടെ മുന്നിൽ ഇല്ലാതായി പോകുന്നതാണ് എന്ന് തന്നെയല്ലേ?